എന്താ ഗുരുവായൂർപ്പാ ഇതിപ്പോ ഒരു സ്ഥിരം സംഭവമായല്ലോ നാലെണ്ണാ പോയത് മോട്ടിച്ചവൻ ആരായാലും അവന്റെ തലയിൽ ഇടിച്ചു വീഴും എന്റെ പെമ്പ്രം നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത് ഈ കണക്കിന് പോയ എന്തായി തീരുമല്ല ഭഗവാനെ ആ വിട്ടോട്ടെ പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ ഞാനിപ്പം കുറെ മിണ്ടി കൊണ്ട് പ്രശ്നം തീരൂ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ എടോ ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത് അതിനിപ്പം പരദൂഷണം പരാതി കഴിച്ച് ഒത്തൊരുമിച്ച് ആർക്കാ അവിടെ സമയമുള്ളത് ഒരാറു കഷ്ണം പുട്ട് അല്ല നമുക്ക് പോലീസിൽ ഒന്ന് പരാതിപ്പെട്ടാലോ എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരടിച്ചോണ്ട് പോവാൻ പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ നിന്ന് നാലെണ്ണം കൊണ്ടുപോയി കൊച്ചുവിലാരന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം ഇണങ്ങിയ നല്ലോണ ഇണങ്ങിയ മഹാപെസ്റ്റാ നാരായണി ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ പ്രസിഡന്റ് എന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാ പറ്റൂ ഒറ്റ വഴിയുള്ളൂ ഇവരെ അങ്ങോട്ട് പിടിക്കാം എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാ കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ കള്ള നമുക്ക് കയ്യോടെ പിടിക്കാം അയ്യോ ഞങ്ങൾക്കൊയ്യ മൂക്കറ്റം പട്ടച്ചാരം അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റായിരിക്കും അവന്മാരെ എന്തും ഞാൻ മടിക്കാത്തവന്മാരും സാധ്യതയുണ്ട് ഒന്ന് പോടോ ഈ പെണ്ണുങ്ങൾ പോയിട്ട് കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാണ്ടിക്കാർ കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി എന്തെങ്കിലും ആ സമുക്കുകളെ നമ്മുടെ കൈ കിട്ടും എന്റെ നബീസും പുയ്യാപ്പളയും വരുമ്പം സൽക്കരിക്കാൻ പറ്റ കോഴികളാ അവന്മാർ കട്ടുകൊണ്ട് പോയത് ഈ വിലീസുകളും പുയ്യാലിലെ ദേവൻ ടൈലർ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും ഇവന്റെ ഒരു മുഖം ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നാല് കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ നാലുപേരാകാനാണ് സാധ്യത കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു രാവണ് പോലില്ലല്ലോ 21 തല അത് ഗൗതമൻ ബ്രാക്കറ്റിൽ 21 വയസ്സ് തലയ്ക്ക് പരിക്കേറ്റു അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ കല്യാണം ഒഴിച്ച് എന്തും താമസം ഉണ്ടോ ക്ഷമിക്കണം താമസത്തിന് സൗകര്യം ഇല്ല ഇവിടെ വന്നിട്ട് വിട്ട് വരാം വാ അതാ നല്ല ചെല്ലടാ ചെന്ന് പറയണ്ട ചെന്ന് പറയടാ എന്റെ അമ്മേ എന്താ തള്ള 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 തന്തയൊന്നല്ലോ തള്ള തള്ളയല്ലേ ഒന്ന് പോയി പറയടാ അമ്മയുടെ മുന്നോ ചെങ്ങയുടെ പറയുന്നേ അയ്യോ പഴപ്പിക്കാനൊന്നുമല്ലോ പ്രേമിക്കാനല്ലേ മാസം 1-ാം തീയതി അശുഭമായി ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ വിളിച്ചു പോയാൻ എടാ മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും മാസം 1-ാം തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാൽ മതി അത് ശുഭമാണ് അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളത് കേട്ടിരിക്കും ഒന്ന് വിളിച്ചു പറടാ അത് വേണോടാ എനിക്ക് വേണ്ട നിനക്കവിടെ വേണമെങ്കിൽ മതി ദാ ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് സഞ്ജയ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞായി ആ കുന്നു വിളിച്ചു പറടാ ചെല്ലേ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് സന്ധ്യോദനം എടോ അതിനിപ്പോ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ മതി മതി അതെ അത്ര ഉള്ളു സന്ധ്യയാകുമ്പോ വരാം ഇവിടെ തന്നെ കുത്തിയിരിക്കണേ മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം പോരാ എന്റെ പ്രവചനം എപ്പടി കൃത്യസമയത്ത് തന്നെ അയാളോട് എത്തിയില്ലേ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു അത് ഉദാത്തമായ പ്രേമം തന്നെ ഒന്ന് കൂവിയാലോ ഇനി നമ്മൾ ഇവിടെ നിന്ന് കൂവിയിട്ട് എന്താണ് കാര്യം അതെ കാര്യമുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ
നമുക്ക് കൂവി പ്രതിഷേധിക്കാം. ഈ ക്രിമിനൽസിന്റെ കാര്യത്തിൽ ഞാൻ പാരവക്കീലേ പഞ്ചാരയടി നിർത്തടാ, പാരവക്കീലേ പഞ്ചാരടി നിർത്തടാ. ഓഹോ, ഇദ്ദേഹമാണോ നേതാവ്? കൂവി തോൽപ്പിക്കുന്ന നല്ല കേമത്തം. കോഴിയെ കിട്ടാതെ വരുമ്പോ കുറുക്കന്മാരുടെ ഒരു തരം തരംതാണ പ്രതിഷേധായത്. സഹായിക്കട കുഞ്ചു. ഒക്കെ കേട്ടു. പാറവക്കീൽ, പാരവക്കീൽ, പഞ്ചാര വക്കീൽ. എന്താണ് പഞ്ചാര? അർത്ഥം നിങ്ങൾക്കറിയോ? പഞ്ചസാര, ഷുഗർ. സംസ്കൃതത്തിൽ അതിന് ശർക്കര എന്ന് പറയും. അറബിയിൽ അൽസൊക്കർ, സ്പെയിനിൽ അസൂക്കർ, ഫ്രാൻസിൽ ഫുക്രി അഥവാ ശുക്രി. അപ്പോൾ മുക്രി, മുക്രി പള്ളി. പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട്, 509. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ 50,000 രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചു അനുഭവിക്കേണ്ടി വരും. നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ. പക്ഷേ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെപ്പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയെയും കൊലയാളിയാക്കാം, ഏത് കൊലയാളിയെയും നിരപരാധിയുമാക്കാം. അത് മാത്രം മറക്കണ്ട. ഇതും മറക്കണ്ട. എടുത്തോണ്ട് പോടോ കരിമ്പോതമേ. എന്ത് നല്ല മനുഷ്യൻ! നീ എന്ത് വിട്ടിത്തം പറയുന്നത്? സ്വന്തം വീട്ടിൽ തന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ? എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യനെ നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓ, എന്നാലും ഭാവിയെ പറ്റി യാതൊരു വിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? ഓ, വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ഇറക്കാവും. കാരണം എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സപ്ര സംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്. അതായത്, സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാവുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതല് കട്ടു തിന്നുമ്പള ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി വിളി. അങ്ങനെ ഒരുത്തൻ എന്നോട് സൽക്കരിക്കണ്ട. നിങ്ങൾ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോണം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കല്ലേ? എന്താടാ കഷ്ടം? കഷ്ടം കഷ്ടമല്ല, കാഷ്ടം. അയ്യോ,
കോഴിക്കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു ഞാൻ. അയ്യോ ദൈവമേ, എന്റെ കോഴികളെ മുഴുവൻ ആരോ ഓടിച്ചോട്ട് പോയി. ഞാൻ ഒളിച്ചു നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ കൈവിട്ടുപോയി. തലകെട്ടില്ലയോ? അല്ല, കള്ളനാണെന്ന് കരുതി ഞാനും അവനെ തല്ലിയത്. എനിക്ക് മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷേ മുതുകിനെ നോക്കി ഒരു എയർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ എയറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേൾ പണിക്കര് പറഞ്ഞത്? ഇരുട്ടത്തിൽ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ തീവ്രദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പഴെങ്കി എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്താ എന്ത് വേടാ? പേപ്പർ മടക്കിയപ്പോ വിരൾ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. പറയണം പറയണം, പ്രതീക്ഷിച്ചിരിക്കുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു, ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. ആ കള്ളം, പച്ച കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും ഇല്ല. കോഴിയെ കണ്ടിട്ടില്ലെന്നോ? ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തി വൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാള് മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട്. ആ ഇല്ല ഇല്ല ഇല്ല, പച്ച കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല. മുതുകിൽ കലയുണ്ടോ നോക്കാൻ. അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിച്ചാൽ എനിക്ക് നാളെ കേടാ. ഇതിപ്പോ എന്റെ ചാരിത്രവും പോണം പരിശോധിച്ചു പോലെയാ. പുറത്താണ് പറയാ, ഷർട്ട് അഴിച്ച്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കണ ഷർട്ട് അഴിക്കട. മര്യാദയ്ക്ക് അഴിക്കുന്നത് എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റാവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണോ പെണ്ടി? അഴിക്കണം. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പ സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി, എനിക്ക് ഉറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിറ്റ് എടുത്തിട്ട് കുറെ ദിവസമല്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ? വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഒര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരോളാണ് ഞാൻ. ഒര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. ഏ കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ. പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിച്ചു വെച്ചിരുന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ, നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ. എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയിലാണ് നടന്ന പോരെ. എടാ, നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം. വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പിന്നെ കിഴക്ക് ഭാഗത്തായിട്ട് പട്ടിക്കുണ്ട്, പിന്നെ വടക്ക് ഭാഗത്തായിട്ട് പൊട്ടക്കണുണ്ട്, അത് സൂക്ഷിക്കണം. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ്റ് വഴി പോയാൽ മതി. അപ്പൊ ഓക്കെ. അല്ല മുരളി, നീ അവിടെ അവൾ ഒന്ന് കാണാൻ, ഇപ്പൊ ഈ നേരത്തോ അവൾ ഉറങ്ങുന്ന ഒന്ന് കാണാൻ, സുന്ദരിമാർ സ്വയം മറന്നുറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്ത ഉണ്ടെന്നേ എവിടെയോ വായിച്ചിട്ടുണ്ട്. പോയിട്ട് ഞാനും വരാം. അയ്യടാ, അതെ നിനക്ക് ശരിക്കും വട്ടം. അവൻ പോയി, ഏതായാലും വന്നല്ലേ, നമുക്ക് വേണ്ടി ഉറങ്ങാം. കോഴിക്കോട് എവിടെ എന്നെ സ്മെല്ല് പിടിച്ചോ. എനിക്കും അവനെ പിടിക്കും ഉറപ്പാ. എന്റെ ദൈവമേ, ഒരുത്തനെ കിട്ടിയാ മതി, എല്ലാം പൊളിയും. ആരോ വരുന്നുണ്ട്. തുറന്നു പറയുമോ? അമ്മായിയപ്പൻ ഷോക്ക് വെച്ചു അല്ലേ? നീ എങ്ങനെ ഷോട്ടു? എന്താ നിന്റെ കയ്യില്? തൂവൽ, എന്റെ പിടക്കോഴിയുടെ മനോഹരമായ തൂവൽ. അവളുടെ പാവാടയും ബ്ലൗസും ഞാൻ മോഷ്ടിച്ചു. ഇതാണ് ഇഞ്ഞ് അവളെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്ന്. ശരിയാണ്, അവളല്ലേ പറയണ്ടത്, നീയാണോ? അവിടുന്ന് ഞങ്ങൾക്ക് അടിച്ച ഷോക്ക് നിനക്കായിരുന്നെങ്കിൽ നിന്റെ വട്ടെങ്കിൽ ഒന്നും മാറിക്കിട്ടാ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളിക്കിടാം. ഇഷ്ടമാണോ എന്നെ? മിണ്ടിയില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സിൽ ഞാനുണ്ടെന്ന്. ഓർക്കുന്നുണ്ടോ നീ ഒരു ലവ് ലെറ്റർ തന്നതിന് നീ ഉണ്ടാക്കി വെച്ച പുകില്? ഒരാഴ്ച അമ്മ എന്നോട് മിണ്ടിയില്ല, ഒടുവിൽ നിരാഹാരം പ്രഖ്യാപിച്ചപ്പോ ക്ഷമിച്ചു. ദേഷ്യമായിരുന്നു എനിക്കിതിനോട്. പക്ഷെ SSLC ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോ ഒളിച്ച് നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഹലോ സുഹൃത്തെ, തലയ്ക്ക് വെളിവില്ലേ? ഷോക്കേറ്റ് ചാവേണ്ടതായിരുന്നു ഞങ്ങള്. നീ ഇവിടെ പാവാടയും ബ്ലൗസും മോട്ടിച്ചുകൊണ്ട് വന്ന് നാടകം കളിക്കുന്നു അല്ല, എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു അക്ഷരം ശബ്ദിച്ച നശിപ്പിച്ചളയും ഞാൻ ഇവിടെ. അവന്റെ തോലും എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത്, എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഗോപാലൻ മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തത് ഞാനാണടോ, ഞാനാ. ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാലകക്ഷൻ നിരപരാധിയാണെന്ന്. പറയാറായിട്ടില്ല. ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ചീർത്ത് വീർത്ത് ആ ശവം പൊന്തു. ആ ശവത്തിന്റെ ബന്ധത്തിലൂടെയേ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും കറണ്ട് വെച്ചത് അല്പം ക്രൂരമായി പോയി. ഇവൻ ആരടോ ഇത്തരം സംഗതിയിൽ മനസ്സാക്ഷി പാടില്ല. അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. ഈ പഞ്ചായത്തിൽ ഇതൊരു പാഠമാകണം. അതാണ് കറണ്ട് വെച്ച് കൊന്നിട്ടായാലും ആ കള്ളനെ പിടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. ദുഷ്ടനാണായിരുന്നു, കൊല്ലാനായിരുന്നു ഇത്ര പരിപാടി. എന്തായാലും
നമുക്ക് ഷോക്ക് വെപ്പിച്ച അയാൾക്ക് തിരിച്ചൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്നുവച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ പദ്ധതി അയാളുടെ വീട്ടിൽ. വേണ്ടടാ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്താ റാങ്ക് ലിസ്റ്റിൽ പേരിലുണ്ടാ? അതുകൊണ്ടൊന്നുമല്ല, ഇത്ര ഇഷ്യൂ ആയി സ്ഥിതിക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. ഈ ശരീരത്തിന് കൈയിലും കാലിനും പുറമെ നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം അല്പനാണ് അയാൾ. ഒരു തിരിച്ചടി അയാൾക്ക് ആവശ്യം. സ്വന്തം വീട്ടിൽ വെച്ചാവുമ്പോ ദുരഭിമാനം ഓർത്ത് സംഗതി പുറത്തു പറയില്ല. കള്ളന്മാരാണെങ്കിലും ആണത്തുള്ളവരായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാന്നേ. കാലത്തിന്റെ ഒരു പോക്കെ, പകലൊക്കെ എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. പഠിപ്പുണ്ട്, പണിയെടുത്ത് എന്നിട്ട് ആരോഗ്യമുണ്ട്, എന്നിട്ട് ആരാൻ പോയിട്ടുള്ള കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്ക്? ഇതിങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം നാല് വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടം ഉണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കുന്നത്? അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ അങ്ങനെ ചീർക്കാതിരിക്കും. എന്റെ ഓപ്പോള് പോയിട്ട് നാല് കോഴിയാ ഈ കുറുക്കന്മാരെ തിന്ന. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലാശം വിശാലമായ ഒന്ന് കാണട്ടെ. ഒന്ന് രണ്ട് മൂന്ന് നാല്, ആ നാലുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപാതകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാശം നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല, എന്റെ ഇടത് കൈയുടെ യാപ്പ് തകർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാനയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒയിനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ് മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ എന്താ അവിടെ? അയ്യോ കുട്ടി അറിഞ്ഞില്ലേ, കോഴിക്കള്ളന്മാരെ പിടിച്ചു. അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടിച്ചാവേണ്ട സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. ആ മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടി ഒന്ന് കാണട്ടെ, കണ്ടോളൂ. ആ കുട്ടി എങ്ങനെ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധ്യ? കോഴിക്കള്ളന്മാരെ പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. അയ്യോ കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിൽക്കണ്ടായിരുന്നു. അറിയോ, നാല് ദിവസം ആ കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിനെ അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തല്ലോ, ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്? ആ വക്കീൽ പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ, പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയി എന്നാണോ വക്കീൽ പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജ് തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും
ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണോ എന്ന് നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കളർ കോളർ വേണം? എന്ത് കളർ ആയാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? ഇവിടുത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടേ? എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയേ വേണ്ട. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗോപാല മുതലാളി. കണക്കും മറ്റും നോക്കാൻ ഒന്ന് രണ്ടുപേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തിൽ വഴിയുണ്ട്? കുറച്ച് വിഷം വേണ്ടി വരും. വിഷം വിഷം വിഷമുണ്ടോ? TIC-20, പരാമർ, പൊട്ടാസ്യം സൈനയർ, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാലൻ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കിയിടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ചും നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്ത പേരൊന്നും ഉണ്ടാക്കരുത്. എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട. നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈൽ തന്നെ പറ്റുള്ളൂ. അപ്പോ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മുരളി, സക്സസ് ആടാ, സക്സസ്. ആ പരട്ട മുതലാളി സംഭവിച്ചടാ, വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടാ. അല്ലേ കാണായിരുന്നു? നെയ് ഉണ്ടാവരുന്ന ഒറ്റ കണ്ടീഷനിലാണ് വക്കീൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അന്നം തരുന്നവൻ ദൈവം എന്നാ ചൊല്ല്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലി ശരിയാക്കി തന്ന വക്കീല് ഞങ്ങൾക്ക് ദൈവം തന്നെ. പക്ഷെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. അതിന് നീ വരുന്നില്ലല്ലോ. അതല്ല, നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അത് ശരി, കാമുകിയുടെ മുമ്പിൽ നിന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ജോലി ഉപേക്ഷിക്കണം. അയ്യോ അതല്ല, നമുക്ക് വേറെന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാം. വൺ വേ പ്രേമവും ഇല്ലാത്ത ഇമേജും കൊണ്ട് നീയോ നശിച്ചു. ഇനി ഞങ്ങളെ കൂടി തുലയ്ക്കണം, ഞങ്ങൾ പോവും. മാത്രമല്ല, ഞങ്ങളുടെ ഈ ജോലിക്ക് എന്തെങ്കിലും തരത്തിൽ നീ ഒരു പ്രശ്നമായ ദൈവത്താണ് ഞങ്ങൾ നിനക്കിട്ട് പാരവണിയും. ആ പട, വേറൊരു വഴിയില്ല കേട്ടാ. ഒന്നുകൂടി സ്റ്റൈലാവായിരുന്നു ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. ആ രണ്ട് ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ. ആ നിക്ക്, വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോർ അല്ല, ഗേറ്റ്. ആ ഗേറ്റും ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ? ഇത് മൂത്തതാ, ഇതേത്? ചേട്ടോ, ചേട്ടാ പട്ടി കടിക്കോ? വരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ല, പിന്നെ എന്തിനാ വളർത്തുന്നത്? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കുറക്കാതിരിക്ക? കുറക്കാതെ പട്ടി, ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി മുതലാളി. ഏ കടിക്കൂല, കൊറേ മാത്രേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമുണ്ടെന്ന് ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞു പറഞ്ഞു. ആ ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? മനസ്സിലായി. എന്താ ചെറുപ്പം? വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ഇടാൻ പെട്ടതിനേക്കാളും പാടാണ് ഊരാൻ. ഇനി വേണ്ട. ഹ്മ്.
നല്ല സ്ത്രീയല്ലേ? മൂപ്പ് കുറവാ. അവർക്കോ? ഏയ് പഴയ പോലെ കായ്ക്കടില്ല. നാരായണാ, ഏയ് വിളിക്കുന്നു വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. ബാംഗ്ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റേഡ് പാർട്ടികളോ? ഇന്ത്യൻ ടാക്സും സ്റ്റേറ്റ് ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന്, അയ്യ, വരുന്നത് കണ്ട പെണ്ണാണ് വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി, ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്കേ. എടാ, ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. നമ്മള് പരിപാടിയിൽ അവിടെ എല്ലാം ഒളിപ്പിച്ചോ? എന്തോന്ന് ഒളിപ്പിക്കാൻ? എടീ മൂദേവി, പണ്ടോം പണവും ഒക്കെ പത്തായത്തിൽ വെക്കേ, പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ, കോഴികളെ അല്ലാതെ പണ്ടോം പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീൽ പറഞ്ഞ പിള്ളേരാണത്. വിഴുങ്ങിക്കോ? വിഴുങ്ങിയോ? ഓ വിഴുങ്ങി. ഇനിയിപ്പോ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരപ്പിലുണ്ടല്ലോ. ദേ വക്കീൽ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേലെ ഈ ബെൽറ്റ് വേണ്ട, ഇതില്ലേലും തളയ്ക്കാലോ. ദേ ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചു അല്ല, കുഞ്ചു. രമേശ് എന്നാ ശരിയായ പേര്? തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല, ശരിയായ പേര്. ഞാൻ എം സി പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും എം സി പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ, ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കി മുട്ട കിട്ടിയത് കേട്ടോ. ഇത് ഓഫീസ്. കണക്കുകളൊക്കെ പോച്ചി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ആ, ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവറ്? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചു കാണിച്ചാൽ വലിയ കള്ളന്മാരായിത്തീരുന്നു. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി തുടങ്ങി. എനിക്കല്ലോ അവന്. അയ്യോ സോറി കേട്ടോ. ഞാൻ ണ്ടെങ്കിലേ താനോട് എത്തിരിക്കും. ആ ഇല്ലെന്ന ഞാനല്ലേ പറയണത്. ചോക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, മനു കൃഷ്ണ. അയ്യോ ഇതാരും? മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ. ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്ക പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സി. എന്താ പേര്? കുഞ്ചു. ഞാൻ എം സി പ്രകാശൻ. രണ്ടാഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛനിപ്പോ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തിലെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ.
കോളേജിൽ പോകുന്നില്ലേ? ആ നേരം പുലർന്നാ പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ആ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെല്ല് തീരെയില്ല. ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലോഡെങ്കിലും കിട്ടിയാ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസന്റ് മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ആ ഹലോ, മനു ഹിയർ. രണ്ട് ലോഡ് നെല്ല് അങ്കിളിന് അയച്ചേക്കണം. ഗോഡൌണിൽ എടുത്താൽ മതി. ഓക്കെ ഓക്കെ. മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയമായി, ഞാൻ പോവട്ടോ? ഓ ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിൽ ഒന്ന് പോണം. അങ്കിൾ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആന്റിയോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം മോനെ. ഓക്കെ, ബൈ, സീ യു. ഗ്ലാസ് മേടിക്കടാ. ഓ താങ്ക് യു, ബൈ. നിനക്ക് പാര വക്കീലാന്ന ഞങ്ങൾ ധരിച്ചു. പക്ഷെ ഇപ്പോ നിനക്കും വക്കീലും ചേർത്തൊരു വലിയ പാര. മനു കൃഷ്ണ നെല്ല് വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു മൊത്ത കച്ചവടക്കാരൻ. ഒക്കെ കൂട്ടി കിഴിച്ചു നോക്കുമ്പോ അവൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങളായി ജനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജനിക്കണം. എന്തായാലും ഒരു പത്രാസ്. ബൈക്കിൽ ചെത്തി വന്ന് നിൽക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വിത്ത് ചങ്ങല ഊരി പോക്കറ്റിൽ ഇടുന്നു. കീ വിരലിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ കൊതി ഒന്നിപ്പോടെ. അത് മാത്രം, എന്താണ് അയാൾക്ക് അവിടെയുള്ള ഒരു സ്വീകരണം. മുതലാളി ഓച്ചാനിച്ചു നിൽക്കുന്നു, അവൾ ചായ കൂട്ടുന്നു. നീ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചോ, അമ്മയോടെന്നുള്ള വ്യാജന അവൻ കേൾക്കാൻ അവളുടെ ഒരു യാത്ര പറിച്ചില്. കൂട്ടിലിട്ട് വെരികിനെ പോലെയായിരുന്നു പിന്നീട് അവന്റെ അവസ്ഥ. അത് നീ ശ്രദ്ധിച്ചോ? പിന്നെ എന്തൊക്കെ നമ്പറുകളായിരുന്നു. ലേബർ ഓഫീസറെ കാണണം, ബാങ്കിൽ പോണം. മുരളി, ഒമ്പതാം ക്ലാസിന്റെ ഓർമ്മയുമായി കഴിയുന്നവല്ലേ നീ? അതേ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് എഴുതിയ ഒരു പരീക്ഷയുണ്ട്. അതില് 10-ൽ 10 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേരുംപടി ചേർക്കുക. അതേടാ, ചേരുംപടി ചേർത്തപ്പോ ആ കോളത്തിൽ അവൾക്ക് ചേരുന്നത് മനു കൃഷ്ണ തന്നെ. സത്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മനസാക്ഷി എന്നോടൊന്ന് പറയുന്നുണ്ട്. എനിക്കത് മതി വിശ്വസിക്കാനും ആശ്വസിക്കാനും. നിന്റെ മനസാക്ഷിക്കും വിവരമില്ലേ? ആ മാരാമംഗലത്ത് രാമന്മാര് വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കൂ. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായി. ഓ, എന്റെ പറശ്ശിനിക്കളവ് മുത്തപ്പ, ഇങ്ങനെ ഒരു സാധനം ആ കണക്കിനുടെ ചെവി വിട്ട് കൊണ്ടുവാ. മാരാമംഗലത്ത് രാമൻ നായർ വന്നാലേ ഞാൻ മില്ലുണ്ടെന്ന് പറഞ്ഞേക്കുക. മനസ്സിലായോടാ കഴിവേ? മനസ്സിലായി. കൊടയും വിടുതാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തം നിങ്ങക്കാ? കഥാപ്രസംഗങ്ങൾ എന്തൊക്കെ തോന്നിയാ പറയുന്നത്? എടാ, നാളെ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതല്ലേ ഉള്ളൂ. നിന്നെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഇനി ഇനി വിദ്യാവതരിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത് സത്യമുണ്ട? അച്ഛനെയും അമ്മയും വെട്ടിച്ച് നാളെ കാലത്ത് ടൗണിലെത്താമെന്ന് അവളവന് വാക്കുകൊടുത്തു. ഞങ്ങൾ അതിന് സാക്ഷികളാ. നിന്റെ മനസ്സിലുള്ള പഴയ സന്ധ്യയല്ല, വളരെ പ്രാക്ടിക്കൽ. അവളിപ്പോ നീയൊക്കെ ചങ്ങമ്പുഴയുടെ ആ രമണന്റെ കാലത്ത് ജനിക്കേണ്ടവനാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പിന്മാറില്ലെന്ന് വെച്ചാ അതിന്റെ ദൂഷ്യം ഞങ്ങൾക്ക്. തൊഴിലില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ലടാ. വീട്ടിലിപ്പോ എന്തൊരു നല്ല മര്യാദ എന്നറിയാം. നേരാൻ നേരത്തിന് ഭക്ഷണം, പരിചരിക്കാം പെണ്ണന്മാര്. കുടുംബത്തിൽ വീണ്ടും ഒരു റബലായി ജീവിക്കേണ്ട കാര്യം ഓർക്കാൻ കൂടെ വയ്യടാ. ഒരാ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെങ്കിലും കെട്ടിച്ചൂടാൻ ചിട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ. എന്റെ ചിട്ടി എങ്ങാനും പൊട്ടിച്ച സത്യായിട്ട് നിന്നെ തട്ടുമുരളി. ആ സ്വന്തം കഞ്ഞിന്ന് കിട്ടിയ പാറ്റേ ആരാന്റെ കഞ്ഞിലും കൊണ്ടുണ്ടോ? നിനക്ക് എന്തത്ര നിർബന്ധം? ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, പിന്നെ ഞാൻ വിഡ്ഢിയാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം. നാളെ? ഇതെന്താ ഒരുമാതിരി ഭാഗ്യക്കുറി അനൗൺസ്മെന്റ് പോലെ. നാളെ? അതെ, എന്റെ നറുക്കെടുപ്പ് നാളെയാ. എന്താ എന്ത് വെച്ചാ? ആ കാലമാട് ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണമെന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കൊളം തോണ്ടിടാ. എന്താ, അങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ, വരട്ടെ, വന്നിട്ട് ചവിടിക്കാം. വിടരുതവനെ. ഈ കൊച്ചുകളപ്പങ്ങനെ തന്നെ പൊരുങ്ങി കുട്ടപ്പനായിട്ട് കാര്യം പറയുന്ന പ്രശ്നമേയില്ല. നീ എവിടേക്കാ പോണത് പറയടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? ടൗണിലേക്കോ?
എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നോണ്ട് എനിക്ക് അറിയണം, ഞാൻ ഒരു വിഡ്ഢിയാണോന്ന്. അതെന്നെ അറിഞ്ഞാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇനിയിപ്പോ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവെള്ളം എടുപ്പിക്കണോടാ. മാറുക, ആരെതിർത്താലും ഞാൻ പോവും, പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോയില്ല. പോരെ മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റ കൂടി വാങ്ങിച്ചോളൂ ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. അവിടെ പോവാം. എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ? നാക്ക് ഇറങ്ങി പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല, സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല. മോഷ്ടിച്ചതല്ലടാ, എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി. തിന്നെ 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 തിന്നെ. അല്ല, ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത്? എടാ മുഖത്ത് നോക്കാതെ പിന്നെ തലേ നോക്കിയാണോ പറയാ? വേണമെങ്കിൽ എടുത്തു ഞാൻ. പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ചങ്കൂറ്റം ഉണ്ടായി? എനിക്ക് അതിലെ അത്ഭുതം. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരക്ക് നാട്ടുമുക്കിലേക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി. എടാ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവള് മാറി നിന്നു. എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥന്മാരല്ലോ. സഹിക്കണില്ല, ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട് സംസാരിച്ചു പോയി. എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ. എന്തായാലും ഞങ്ങൾക്കിപ്പോ സന്തോഷായടാ, ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ. നാളത്തെ ഞങ്ങളുടെ കൊച്ചുമലയുടെ നീയാ തൃപ്തിയാടാ. കളിയോ സമ്മതിച്ചിരിക്കുന്നു. അല്ല, കോഴിയിറച്ചി ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ നീയ്? കൊടുത്തു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സന്ധ്യയ്ക്കും ഒരേ നിർബന്ധം. നീ കഴിച്ചോ? കഴിച്ചു. ഒരൈസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു. അതെന്താ നിന്റെ കാശ് തഴിഞ്ഞില്ലേ? കാശ് ഒക്കെ ഉണ്ടായിരുന്നു. എടാ അതാണ് റൊമാൻസ്. ബീച്ചി പോയടാ. പൂവ് തട്ടി മുട്ടിയൊക്കെ നടന്നോ? പൂവ് ചുബിച്ചോളെ. ഞങ്ങളോട് എന്തിനാണ് വിളിക്കുന്നത് പറയടാ. ഇല്ല, അവള് കല്യാണത്തിന് ശേഷം മതി എന്ന് പറഞ്ഞു. മതിയടാ, അത് മതി. എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകിയ നീ സമ്പാദിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഒന്ന് നിർത്ര. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ആ കോവാലം മുതലാളിക്കിട്ട് ഞങ്ങളൊരു കളി കളിക്കും. അതെ, കളിക്കണം. എന്താ എടാ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ 20 മിനിറ്റ് ലേറ്റാ. കിനാ കിളവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കോടാ. എല്ലാം പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യരുത്. ഓച്ചാനിച്ചും തൊഴുതും കിറു കൃത്യത കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആസന്ന ഭാവിയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിൽ. പിന്നെ നമ്മളാര്? ഇയാളാര്? ശരിയാ, ഇപ്പോഴേ കളവിനൊന്നും ഒതുക്കിയാലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റൂ. വാട. മുതലാളി കയ്യിലോട്ട് പോലെ പതറരുത്. ആർക്കും ഉണ്ടമാക്കാൻ പോയിട്ടാടാ വരുന്നേ? സമയം എത്രയെന്ന് അറിയാവോ? 9:30. അതിനെന്താ ലോക അവസാനം അറിയോ? അല്ല, ഇപ്പൊ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയി എന്ന് വിചാരിക്കാം. കൃത്യത പാലിക്കാൻ പറ്റുമോ? ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അതാണ്. ഇൻകം ടാക്സിന്റെ പേപ്പർ അയച്ചു ആവോ? ആ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. 18-ാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രിസിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ കാര്യം നാളെ എങ്ങനെയൊക്കെ? പാടാ, മുഴുവനും കേട്ടില്ല, എന്നാലും മനസ്സിലായി. ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം? അതെ, കേൾക്കുന്ന ചെവിയതാ. എന്തോ കേൾക്കുന്ന ചെവിയേതാന്ന്? കടുക്കനിട്ട ഈ ചെവി തന്തയ്ക്ക് പറഞ്ഞാ മതി. നാരായണൻ കുട്ടി, ഇന്ന് ഇളം. എടുത്തോണ്ട് പോടും, അല്ലെങ്കിൽ തന്നെ മിലി പോവാൻ വൈകി. നീ ഉടപ്പി കിടക്കാന കരുതേ. കൊടേ എടുക്കാൻ പറഞ്ഞിട്ട് കൊടേമായേ. കൊറേ നേരായി ഞാൻ തോന്നിച്ചാൻ തുടങ്ങിട്ട്. എന്നാ കുന്താം. ഞാൻ പത്ത് കിളിപ്പോ
കടുവയെ കണ്ടെന്ന് വരണ്ടെന്നുള്ളു കടുവ 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 തന്നെയാടാ ഇൻകുണ്ടോ ബ്ലാക്ക് ആണ് ആ അത് മതി ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീമോ മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞു ബീച്ച് ബീച്ച് ബീച്ചോ എന്തായി പറയണേ ആ ബീച്ച് ഞങ്ങളോട് മാത്രമല്ല പറഞ്ഞു ക്ലോസ് ഫ്രണ്ട്സ് ആണേ നിങ്ങൾ എന്തായി പറയണേ ക്ലോസ് ഫ്രണ്ട്സോ പൂച്ച പാല് കുടിച്ചത് ആരും അറിഞ്ഞില്ലെന്നാ ഭാവം പഠിച്ചു കളിയാ ആ ബൈക്ക് സാറ് വരുന്നുണ്ട് മൈൻഡ് ചെയ്യരുത് വെയിറ്റിട്ടിരിക്കണം പിന്നെ അല്ലാതെ ഇവനെ കാര്യം മൈൻഡ് ചെയ്യുന്നു ഹലോ എന്താ പേര് പറഞ്ഞത് മുംബൈ പറഞ്ഞാണല്ലോ എം സി പ്രകാശൻ കുഞ്ചു യെസ് മിസ്റ്റർ കുഞ്ചു ഒരു നമ്പർ ഡയൽ ചെയ്യൂ ട്രിപ്പിൾ സെവൻ സോറി സ്വല്പം ബിസിയാണ് ട്രൈ ചെയ്തോളൂ മിസ്റ്റർ പ്രകാശ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ ഈ വിരലെടുത്ത് ഹോളിലിട്ടൊന്ന് കറക്കാ മതി 777477 എൻഗേജ്ഡ് ആണല്ലോ ബൈ ദ ബൈ കുഞ്ചു പ്രകാശ് പിന്നൊരാൾ ഡ്രൈവർ എന്തായിരുന്നു പേര് സുരേഷ് സുരേഷ് യെസ് സുരേഷ് നിങ്ങൾ മൂന്ന് പേരെ കൂടാതെ ആരാണ് അടുത്ത ക്ലോസ് ഫ്രണ്ട് മുരളി യെസ് മുരളി നാൽവർ സംഘം നാൽവർ പട്ടാളം എവിടെയാണ് സംഘടിക്കാറ് ഐ മീൻ ക്യാമ്പിംഗ് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല എങ്കിലും ചിലപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആൽത്തറയില് ഓ യെസ് ഐ നോ ദാറ്റ് പ്ലേസ് ക്ലാസ്സിൽ പോയില്ലേ ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ല ആ മനുട്ട അമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു സോറി അല്പം ധൃതിയുണ്ട് പിന്നെയാവാം ഇന്ന് വൈകുന്നേരം ആൽത്തറയിൽ കാണും ഓഫീസ് കഴിഞ്ഞു മതി കാണണം ഷാർപ്പ് 5:30 ഐ വിൽ ബി ദേർ സീ യു അന്ന് ടൗണിൽ എന്താണ് സംഭവിച്ചത് അല്ല സന്ധ്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ പറയടാ ഇഷ്ടം പറഞ്ഞോ അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായി അയ്യോ അപ്പൊ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞതോ കഴിച്ചില്ല അപ്പൊ ബീച്ചിൽ പോയതോ പോയില്ല പിന്നെ നീ എന്താണ് ഒപ്പിച്ചത് അവളിപ്പോ എല്ലാ കാര്യങ്ങളും മനു കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ശത്രുവിനെ വക വരുത്താൻ ടൗണിലുള്ള ഗുണ്ടകളുമായി അയാൾ പാൽത്തറയിൽ എത്തിയിട്ടുണ്ടാവും നിന്നെ ഒരുത്തരം മാത്രം വിശ്വസിച്ചല്ലടാ ആ കിഴവ മുതലാളിന്റെ അടുത്ത് പോലും ഞങ്ങൾ ജാട ഇറക്കിയത് ദൈവമേ അഞ്ചരിക്കിന് ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഗുണ്ടകളുമായിട്ട് അയാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ടൗണിലുള്ള ഗുണ്ടകളുടെ തല്ലിന്റെ കരുത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ച് ഒന്ന് അനുഭവിച്ചതാ ഇനിയിപ്പോ വീണ്ടും ഇല്ല എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തല്ലുകൊള്ളില്ല ആൽത്തറയില് ഞാൻ തനിച്ചു പോകും ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം ഗുണ്ടകൾ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാവും തനിച്ചാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടാ മതി ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാ അഥവാ കൂട്ടത്തിലാണെങ്കിൽ ഒരു കൂട്ടയോട്ടമാണ് മുരളി എന്തുകൊണ്ട് നമ്മുടെ ശരീരക്ഷയ്ക്ക് നല്ലത് എന്റെ ഈശ്വര ദൈവമേ വെടിമരുന്നിന് തീയെ കൊടുക്കാനാണല്ലോ പോകുന്നത് ഒട്ടുവോ ഞാൻ മുരളി ഹലോ എവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർ വരില്ല എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി അത്രക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ അതെ ശാന്തതയിലാണ് തുടക്കം ഒന്നും പറയാറായിട്ടില്ല കുഞ്ചു എന്തും സംഭവിക്കാം എന്റെ പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയേ പരിഹരിക്കാൻ പറ്റൂ എന്ത് പ്രശ്നം അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയ സ്ഥിതിക്ക് മിസ്റ്റർ മുരളി നിന്ന് ഞാൻ ഒന്നും വിളിക്കുന്നില്ല എനിക്ക് സന്ധ്യ ഇഷ്ടമാണ് അറിയില്ലേ സന്ധ്യയെ അറിയാം പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ പഠിത്തമല്ല അതാണ് എന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് കണക്കുമാഷുമായുള്ള യുദ്ധത്തിൽ എട്ടാം ക്ലാസ്സിൽ വെച്ച് നിർത്തി സോറി ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട് ഊണിന് മുമ്പ് രണ്ട് പേക്ക് ശീലമുള്ളതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ സംസാരിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടി രണ്ടെണ്ണം കൂടി വീശി ഏതായാലും തല്ലിന് സാധ്യതയില്ല ഉപദേശിച്ച് നന്നാക്കുക നന്നായാ മതിയായിരുന്നു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ അല്പസ്വല്പം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും ഓപ്പൺ ആയിട്ട് പറയാം റാപ്പിഡെക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നൊരു പുസ്തകമുണ്ട് അത് ബൈഹാർട്ട് ചെയ്ത് നേടിയതായതൊക്കെ എനിവേ ഐ ലവ് ഹെർ പക്ഷേ കോംപ്ലക്സ് കാരനെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു മടി അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ആവുമ്പോൾ കൂടുതൽ സൗകര്യമായി കാരണം അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്
എന്തായാലും ഒരു സത്യം ഉറപ്പാ, അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയണം. ശരിയാ, അത് നേരിട്ടറിയണം. നമുക്ക് എന്തേനും അറിയാം ഇപ്പൊ തന്നെ. വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ അവകാശം മതി. വേണ്ട, ഇപ്പൊ തന്നെ അറിയണം. ഇപ്പോഴോ? ട്യൂഷൻ കഴിഞ്ഞ് അവൾ വരുന്ന സമയമായി. അങ്ങോട്ട് പോയാൽ നേരിൽ കണ്ട് ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. വരും. ധൃതിയില്ല? പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ധൃതി? അല്ല, ഇഷ്ടമാണെന്ന് നേരത്തെ അറിഞ്ഞ സന്തോഷിക്കാലോ, അല്ലെങ്കിൽ വെറുക്കാലോ. കറക്റ്റ്. എനിവേ, ഇഷ്ടമാണെന്ന് അവിടെ നിന്ന് മൂളി കിട്ടിയാൽ ആർഭാടത്തോടെ ഉടനെ കല്യാണം. കം ഓൺ. അവനും കയറ്റിക്കൊണ്ട പോണത്. ഇനിയിപ്പോ ദൂരെ എങ്ങനെ കൊണ്ടുപോയി തല്ലാനാവോ? അതിനു സാധ്യതയുണ്ട്. വാ. ഒരു മധുര പ്രേമത്തിന്റെ മഹാദുരന്തം നേരിട്ട് കാണണമെങ്കിൽ ഈ കൂട്ടയോട്ടത്തിൽ പങ്കാളിയാക്കൂ. ലേറ്റായി. നിങ്ങളുടെ ഫീൽഡിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പദ്ധതി അടയ്ക്കുന്ന തുക അപ്പൊ തന്നെ മടക്കി കൊടുക്കും. ഓഹോ. പിന്നെ ഇൻട്രസ്റ്റ് തവണകളായി അയച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അത് തന്നെ ഇത് ആദ്യത്തെ സംഭവം. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാ സന്ധി വരുന്നതാ. എവിടെ എവിടെ? എല്ലാം ഞാൻ പറയാം. ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അറിയാം. സന്ധ്യ, നേരിട്ട് ചെന്ന് മാപ്പ് പറയിപ്പിക്കുക. മുരളി അത് ചെയ്യില്ല. കാണാം. കാണാൻ കാത്തിരിക്കായിരുന്നു. ഇഷ്ടമാണോന്ന് അറിയണത്രേ അയാൾക്ക്. വലിയ കാശുകാരനാ സുന്ദരനും. ഇഷ്ടമാണെന്ന് മോളിയ അപ്പ കല്യാണം അത്രേ. നേരിട്ടറിയാൻ കാത്തിരിക്ക അയാള്. ഗാഢമായ ഒരു ആലിംഗനം പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു സ്വീറ്റ് കിസ്സെങ്കിലും. താമസിയാതെ പിടിക്കാം. ഒന്നിങ് വന്നേ. എന്നു മുതൽ ഈ ബ്രോക്കർ പണി തുടങ്ങിയത്? എത്രയാ കമ്മീഷൻ? തുക അറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പൂവാലച്ചക്കൻ കത്തയച്ചിരുന്നു. മറുപടി ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിഷ്ടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടാ. എന്താടാ നിന്നെ അവള് ചീത്ത വിളിച്ചോ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്നോ? ഏയ്, അങ്ങനെ പറയാൻ വഴിയില്ല. അതേടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സന്ധ്യ, 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 നീ ഇതെവിടെ പോയി? ഇതെന്താണ് കയ്യില് ഫയലും രേഖകളും ഒക്കെ? ഇനിയിപ്പോ പഴയതുപോലെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഉത്തരവാദിത്തങ്ങളൊക്കെ ആയില്ലേ താത്ത? എന്താ ഭാര്യ പ്രസവിച്ചോ? താനിപ്പോ അല്പൻ അർത്ഥം കിട്ടിയ പോലെ. പാവം കോവാലം മോലാളി, മോളുടെ മനസ്സടിച്ചു മാറ്റിയവരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലുള്ള ഭൂകമ്പം ഓർക്കുമ്പോഴാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പവിത്രമായ ഈ ബന്ധം കെട്ടിൽ അവസാനിക്കും. പക്ഷേ താലി കെട്ടിലല്ലെന്ന് മാത്രം. പിന്നെ വേറൊരു കെട്ട്, ആൽത്തറ കെട്ട്. നമ്മളെന്ന് കോഴി മൂട്ടിക്കാൻ ചെന്ന് പിടിക്കപ്പെട്ടപ്പോ നമ്മളെന്ന് കെട്ടിയിട്ടില്ലേ,
അതുപോലെ അതേ ആൽത്തറയിൽ വീണ്ടും ഒരു മഹാദുരന്തം കൂടെ സംഭവിക്കാൻ പോകുന്നടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പ്രതിബന്ധങ്ങളും എനിക്കൊരു പ്രശ്നമല്ല. കാറ്റിന്റെ നിഴലും പെണ്ണിന്റെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്ന ചൊല്ല്. അത് നിന്റെ കാര്യത്തിൽ 100% ശരിയാ. എത്ര ഈസി ആയിട്ടാ നീ ഞങ്ങളൊക്കെ ബോസായത്. ബോസും മണ്ണാങ്കട്ടൊന്നും എനിക്കാവണ്ട. സ്വത്തും പണവും കണ്ടിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഗോപാലം മുതലാളിയുടെ സീമന്ത പുത്രിയെ പെണ്ണ് കെട്ടുന്നവൻ ഒരു നിസാരക്കാരനാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. സത്യത്തിൽ സ്വന്തമായ ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ പദ്ധതി ഇത് കണ്ടോ, പ്രോജക്ട് റിപ്പോർട്ട്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ. നീ കാര്യം എന്താന്ന് പറയണേ? ഒരു പോൾട്രി ഫാം. അയ്യേ, കോഴി വളർത്തൽ കേന്ദ്രം. എന്താ ഇഷ്ടമല്ല? നിനക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ലേ? വല്ല കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങേണ്ടതിന് വരെ കോഴി വളർത്തൽ കേന്ദ്രം. കോഴി എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവ്. നീ ഇപ്പൊ ഒന്നായിട്ട് കൂട്ടിലാക്കാൻ പോവാ. എന്തൊരു വിരോധാഭാസം. ഇനിയിപ്പൊ എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നീ കോഴിക്കൃഷി നടത്തി ഭാവിയിൽ വലിയൊരു കോഴി മുതലാളിയായി തീരട്ടെ. അങ്ങനെ നാട്ടുകാർക്കിടയിൽ നീ കോഴിമുരളി എന്നറിയപ്പെടട്ടെ. ആശംസകൾ. വൃത്തിയട്ടവനെ. സൈറ്റ് ഫോർ മുരളീസ് പൗൾട്രി ഫാം. ഉഗ്രനായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു 50,000 രൂപയെങ്കിലും നെറ്റ് ക്യാഷ് കൈ വേണം, ബാക്കിയെല്ലാം ഓക്കെ. ഇന്നത്തെ കാലത്ത് 50 മണീസ് ഒക്കെ ഒരു പ്രശ്നമാണോ? എന്താ തരപ്പെടുത്താൻ പറ്റൂ? സോറി, ഞാൻ അല്പം ടൈറ്റ് ആണ്. എപ്പോഴാ ലൂസ് ആവുക? എടോ, കക്ഷത്തിൽ ഈ ഡയറിയും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അല്ല, തനിക്കൊരു മാസം എന്ത് കിട്ടും? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന, എന്നാലും താനായതുകൊണ്ട് ഞാൻ പറയാം, ഒരു 10,000 എല്ലാ മാസവും ഞാൻ ഏൺ ചെയ്യും. ഈ 10,000 എന്ന് ഉദ്ദേശിച്ചത് 10,000? അതെ. എന്താ സംശയം? സംശയമൊന്നുമില്ല, പക്ഷെ അതൊന്നൊരു പൂജ്യം ഞാൻ എടുക്കും. എടുത്തോ. അപ്പൊ ആയിരോ? അയ്യോ, അത് പോരാ, അത് പോരാ. എങ്കിൽ 1 സ്ഥാനത്ത് 2 ചേർത്ത് നമുക്കതിന് 2,000 എന്ന് വിളിക്കാം. അത് പോരെ വിശാലാക്ഷ. അത് പോരാ മുരളി, 3,000 ഒന്നെങ്കിലും വിളിക്കണം. കാമുകി ഇംപ്രസ് ചെയ്യിക്കാൻ പറയുന്ന കള്ളക്കണക്കുകളൊക്കെ എന്നോട് പറയരുത്, മനസ്സിലായോ? അല്ല, തന്റെ പ്രേമമൊക്കെ ഏതുവരെ? വിധി ഉള്ളവന് എന്നായാലും നിധി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശരീരവും ആവശ്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായത്. കുഞ്ചു ഇപ്പൊ എങ്ങനെ? കഴുകാൻ ഒരുപാട് മുഖവും ചീകാൻ അല്പമാത്രം മുടിയുമുള്ള ആ കഷണ്ടിക്കാരനാണ് ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദിക്കുന്നത്. എന്നാൽ ഈ ആശ്ചര്യ ചിഹ്നത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നേരിട്ട് കുഞ്ഞിനോട് ഞാൻ പറഞ്ഞൂടെ. എന്താ തല്ലൂന്നുള്ള പേടിയാ? ഏയ്, പേടിയൊന്നും ഇല്ല. ഈ ശരീരം കണ്ടാലേ അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരില്ല. എടോ, വത്സലെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് ഞാൻ പറ. കാമുകിക്ക് ഭാര്യയാവാൻ സമ്മതം, പക്ഷെ ആങ്ങളെ കളിയനാവാൻ വയ്യ. ആ സമ്പ്രദായം ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ആ, ഞാൻ സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ, ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കുള്ളൂന്നുണ്ടോ? പെണ്ണന്വേഷിച്ചു വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. പോടാപ്പുറത്ത് പോകാം. പക്ഷെ ഒരു കാര്യം, എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയിരിക്കും. അന്ന് ഞാൻ നിന്നെ തട്ടുവിടാ കൊക്കെ. ആഹാ, ഒന്നുകിൽ ഞാൻ നിന്റെ പെങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിന്റെ കൊലയാളി. സൂക്ഷിച്ചോളൂ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു നീർക്കോല് മതി അത്താഴം മുടക്കാൻ. പേടിക്കണ്ട, നിന്നെ തട്ടില്ല, പക്ഷെ അവൻ നിന്റെ പെങ്ങളെ കെട്ടും. അങ്ങനെ സംഭവിച്ചാ എന്ത്? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു. അവളുടെ മനസ്സറിഞ്ഞപ്പോഴാ നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത്. ഇതെന്താ കാറ്റ് പോയോ? നീ എന്തൊന്നും മിണ്ടാത്ത. എന്തുപറ്റി? നീ എന്തിനാ കരയണേ? നീ വേറെ ആർക്കെങ്കിലും വാക്കു കൊടുത്തോ? പിന്നെ എന്തിനെ കഴുതപ്പോലെ കരയണേ? സന്തോഷം കൊണ്ട്. ഓ, ആനന്ദാശ്രമാണല്ലേ. കരഞ്ഞോളൂ കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ.
വിരോധമില്ലെങ്കിൽ ഒരു ഉമ്മ ഇവിടെയും ആകാം. നമസ്കാരം. ഹലോ, സന്ധ്യ റൈസ് മിൽ. കേടാ, കേൾക്കണില്ല. ചെവിയല്ലേ, അറിയാം അറിയാം. പിന്നെന്തിനാ ഇതോട് വെച്ചേക്കണത്? ഒട്ടന്മാർക്ക് കളിക്കാനാ. ഒട്ട നിന്റെ തന്ത. എവിടെ അമർത്തിയാലും അടിക്കാന്ന് നോക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ അമർത്തിയാൽ അടിക്കുമെന്ന്? അയ്യോ, സാറുമാര് ചിരിക്കല്ലേ, ചിരിച്ചാ വായി നാ മുത്തുകൾ വീഴും. എടാ, നിന്റെ ഒക്കെ പടലേക്ക് പിടിച്ച് ഞെക്കാനുണ്ടല്ലോ, വായിന്ന് കോഴികൾ പോവും. മനസ്സിലായോ? ആ കാശിന് വകയില്ല, വലിയ കാമുകന്മാര്. കൂട്ടുകാരോടൊന്ന് പറഞ്ഞാലേ, എട്ടും മുട്ടും തിരിയാത്ത പെങ്കച്ചോട് വേണ്ടാതിനം കാണിച്ചാലേ കോലം മുട്ടും തെളിഞ്ഞു പിടിക്കുമെന്ന്. എല്ലാത്തിന്റെ വൈകാതെ ഞാനത് തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. മുരളി, കള്ളനെ കിട്ടി. മനു കൃഷ്ണൻ സാറും പ്രസിഡന്റും മുരളിയുടെ ഒരു ചെരുപ്പ് മൊട്ടിച്ചുകൊണ്ട് വന്നോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറയണം പറയണമെന്ന് പലവട്ടം കരുതിയതാ, പക്ഷേ ഇക്കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞ ഒന്ന് കൊക്കയിലെറിയൊന്നും മനുവിഷ്ണൻ സാറ് പറഞ്ഞു. ചാവാനുള്ള പേടി കൊണ്ടാ ഇതുവരെ ആരോടും പറയാറില്ലത്. ജോലി പോയ പോട്ടണാ, ഇനി ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങള് കൂടെയുണ്ട്. കൈയും കാലും ഉണ്ടെങ്കില് എങ്ങനെയും ജീവിക്കാന്നുള്ള ചങ്കൂറ്റുണ്ടപ്പ ഞങ്ങൾക്ക്. നീളം വീതി വെച്ച് നോക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചെറുതാടാ ഡ്രൈവിംഗ് ലൈസൻസ്. എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തെ എന്റെ അച്ഛൻ അതുകൊണ്ടാ പോറ്റിയെ. സേതുബന്ധനം തീർത്തത് ശ്രീരാമനല്ല, ഹനുമാനാ. നീ ധൈര്യമായിരിക്കണ, ഞങ്ങളുണ്ട് കൂടെ. ഒന്നും വേണ്ട, ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്താലും ആത്മഹത്യ എന്റെ അമ്മയെ തിരിയെത്തരാൻ പറ്റില്ലല്ലോ. പേടിക്കണ്ട, ഇനി ഇതൊരു പ്രശ്നമാവില്ല, ഞാൻ സ്വയം സഹിച്ചോളാം. നിരപരാധത്വം ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മ മാത്രമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ അമ്മയുടെ ആത്മാവിനോട് പൊറുക്കും. എനിക്കത് മതി. അത് പോരാ, ഇവിടെ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിവിടെ തന്നെ തീർക്കണം.